ഹല്ലേലൂയ മിനിസ്ട്രിയിലൂടെ ദൈവവചനം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധമായ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പുറപ്പാട് പുസ്തകം 34:28 തിരുവചനം. മോശ 40 പകലും 40 രാവും കർത്താവിനോടുകൂടെ അവിടെ ചെലവഴിച്ചു. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഉടമ്പടിയുടെ വചനങ്ങളായ 10 പ്രമാണങ്ങൾ അവൻ പലകകളിൽ എഴുതി. 2 സാക്ഷ്യഫലകങ്ങളും വഹിച്ചുകൊണ്ട് മോശ സീനായി മലയിൽ നിന്ന് താഴേക്ക് വന്നു. ദൈവവുമായി സംസാരിച്ചതിനാൽ തൻ്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞില്ല. ഈശോയിൽ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ ഒരു നോമ്പാചരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധമായ നോമ്പിലേക്ക് നമ്മൾ വിശ്വാസത്തിൻ്റെ നിറവോടുകൂടെ പ്രവേശിക്കുമ്പോൾ ദൈവം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന തിരുവചനം മോശ തന്നോടുകൂടെ ചെലവഴിച്ച നോമ്പിൻ്റെ ദിവസങ്ങളാണ്. കർത്താവിൻ്റെ മലയിൽ 40 ദിനരാത്രങ്ങൾ ഉപവാസത്തിൽ ചെലവഴിച്ച മോശ, അങ്ങനെ ആ 40 ദിനരാത്രങ്ങളുടെ ഉപവാസത്തിൻ്റെ നിറവിൽ മോശയിൽ കാണുന്ന ഒരു പ്രത്യേക ഭാവം തിരുവചനം പറയുകയാണ്. അവൻ ദൈവത്തിൻ്റെ തേജസ് വഹിക്കുന്നവനായി രൂപാന്തരപ്പെടുകയാണ്. ദൈവത്തിൻ്റെ തേജസ് വഹിക്കുന്നവനായി രൂപാന്തരപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ഉപവാസത്തിലൂടെ ദൈവത്തിൻ്റെ സ്വന്തമായി തീർന്നുകൊണ്ട് ദൈവത്തിൻ്റെ തേജസ് വഹിക്കുന്നവനായി അവൻ മാറുകയാണ്. 40 ദിനരാത്രങ്ങളിലെ ഉപവാസത്തിലൂടെ വാസ്തവത്തിൽ ദൈവത്തെ മുഖാഭിമുഖം കണ്ടു എന്നല്ല തിരുവചനം പറയുക. ദൈവം കടന്നു പോയപ്പോൾ അവൻ്റെ പിൻഭാഗം ദർശിച്ചു എന്നുള്ളതാണ്. അപ്പോൾ 40 ദിനരാത്രങ്ങളിലെ ഉപവാസത്തിലൂടെ കിട്ടിയ ദൈവീക ദർശനത്തിലൂടെ മോശ ദൈവത്തിൻ്റെ തേജസ് വഹിക്കുന്നവനായിട്ട് മാറുകയാണ്. അങ്ങനെയെങ്കിൽ ഈ 40 ദിവസങ്ങളിലെ 50 നോമ്പിലെ ഈ ദിവസങ്ങളിലൂടെ നമ്മിൽ ഓരോരുത്തരും സംഭവിക്കുന്നത് എന്താണ്? ദൈവീക തേജസ്സിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടുകയാണ്. ദൈവത്തിൻ്റെ തേജസ് വഹിക്കുന്നവരായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും നമ്മൾ ജീവിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ നോമ്പാചരണം എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിളിയാണത്. അതൊരു ദൈവവിളിയാണ്. എന്തിലേക്ക്? ദൈവത്തിൻ്റെ തേജസ്സിലേക്ക് രൂപാന്തരം പ്രാപിക്കുവാൻ, ദൈവത്തിൻ്റെ തേജസ് വഹിക്കുന്നവരായിട്ട് മാറുവാനുള്ള ഒരു വിളിയാണ് ഈ നോമ്പാചരണത്തിലൂടെ ഒരു ക്രിസ്ത്യാനി സ്വന്തമാക്കുക. അതുകൊണ്ട് തന്നെയാണല്ലോ വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസുകാർക്കെഴുതിയ 2 ലേഖനത്തിൽ, വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസുകാർക്കെഴുതിയ 2 ലേഖനത്തിൽ 6 അധ്യായത്തിൽ ദൈവത്തിൽ അഭിമാനം കൊള്ളുന്ന ക്രിസ്തു ശിഷ്യനെക്കുറിച്ച് പറയുമ്പോൾ അവൻ അനുഭവിക്കുന്ന വിശപ്പെന്ന് പറയുന്നത് അതവൻ്റെ ജീവിത ശൈലിയാണ്. ഈ നോമ്പിലെ പരിത്യാഗ പ്രവൃത്തികളൊക്കെയും എന്തായിട്ട് മാറുകയാണ്? നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ശൈലിയായിട്ട് മാറുകയാണ്.
അപ്പോൾ ഈ 40 ദിവസങ്ങളോ 50 ദിവസങ്ങളോ മാത്രം ഒരു നോമ്പാചരണത്തിലൂടെ കടന്നു പോകുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് നോമ്പും ഉപവാസവും പരിത്യാഗങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗങ്ങളാണ്. എന്തുകൊണ്ട്? അവ നമ്മെ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിലേക്ക് എത്തിക്കുകയും യേശു ക്രിസ്തുവിലേക്ക് രൂപാന്തരപ്പെടുകയും അവൻ്റെ മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യുകയാണ് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനാൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ നോമ്പിനെ ഒരു വിളിയായി നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധമായ നോമ്പിൽ നമുക്ക് അഭിമാനം കൊള്ളാം. പരിശുദ്ധമായ നോമ്പാചരണം നമ്മെ യേശു ക്രിസ്തുവിൻ്റെ തേജസ് വഹിക്കുന്നവരാക്കി മാറ്റുന്നതിനാൽ നമുക്ക് അഭിമാനിക്കാം. എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള ദൈവമേ, ഏറ്റവും അഭിമാനത്തോടുകൂടെ നോമ്പെന്ന വിളിയെ സ്വീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുക. പരിശുദ്ധമായ നോമ്പാചരണത്തിലൂടെ അങ്ങിലേക്ക് രൂപാന്തരം പ്രാപിക്കുവാനുള്ള കൃപാവരം എനിക്ക് നൽകുക. ഈ പ്രാർത്ഥനയോടെ നമുക്കൊന്ന് കരങ്ങളെ കൂപ്പാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക സമൃദ്ധി, പരിശുദ്ധമായ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മാധ്യമരംഗത്തെ സിനിമാ ലോകത്തെ വിദഗ്ധ പഠനത്തിന് ഗുഡ്നസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഗിഫ്റ്റ് കൊച്ചിൻ. അഡ്മിഷൻ സ്റ്റാർട്ടഡ്. ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഡിഗ്രി പഠനത്തോടൊപ്പം ജോലിയും സൗജന്യ താമസവും ഭക്ഷണവും. ഡിപോൾ IMD കൊച്ചിൻ. അഡ്മിഷൻ സ്റ്റാർട്ടഡ്.